ഗുരുഭവനേശ പ്രസാദിക്കണേ. ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയേണ്ട മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരുർ സഹോദരരെ എന്നും. ഭക്തരായ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ തുലാഭാരം നടത്തുമ്പോൾ എന്ത് സാധനം കൊണ്ടാണോ തുലാഭാരം നടത്താം എന്ന് നേർന്നത് അതേ സാധനം കൊണ്ട് വേണം തുലാഭാരം നടത്താൻ. അതല്ലാതെ അയ്യോ അത് മറന്നു വേറൊരു സാധനം കൊണ്ടാവാം എന്ന് വിചാരിച്ചാൽ ആ തട്ട് തുല്യമായിട്ട് നിൽക്കില്ല എന്നാണ് പറയാറ്. നമ്മളെന്താ നേർന്നത്, എന്താ പ്രാർത്ഥിച്ചത്, അതാണ് ഭഗവാന് കൊടുക്കേണ്ടത്. ഭഗവാന് നമ്മളൊന്നും കൊടുത്തിട്ട് വേണ്ട, എല്ലാം ഭഗവാൻ ഇങ്ങോട്ട് തരികയാണ് ചെയ്യുക അനുഗ്രഹങ്ങൾ. അതിനൊരു കഥ പറയാറുണ്ട്. പണ്ട് ഒരു സ്ത്രീ നിത്യവൃത്തിക്ക് വേണ്ടി പല വീടുകളിലും പല ജോലിക്കും സഹായിക്കാനൊക്കെ പോവാറുണ്ട്. പശുവിനെ കറക്കൽ, കുളിപ്പിക്കൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും സഹായം കൊണ്ട് ചെയ്യും. അപ്പോൾ പണ്ടൊക്കെ വീടുകളിൽ മുറ്റത്ത് ചാണകം മെഴുകൽ പതിവുണ്ട്, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് പല വീടുകളിലും പോയിട്ടാണ് അവർ ജോലി ചെയ്യാറ്. പല വീടുകളിലും അങ്ങനെ ചാണകം മെഴുകും വേണം. ഒരു ദിവസം ചാണകം മെഴുകുമ്പോൾ അവർക്ക് കൈയൊക്കെ ചൊറിഞ്ഞ് കൈയൊക്കെ പൊട്ടുക, പിന്നെ ആ പൊട്ടൽ വലുതായി, ഒന്നിനും ആ കൈ കൊണ്ടൊന്നും പറ്റണില്ല, ഒരു പണിയെടുക്കാൻ പറ്റണില്ല. അവർ പണിക്ക് പോയില്ലെങ്കിൽ ജീവിതം തന്നെ ബുദ്ധിമുട്ടാവും. അവർ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ ഇതൊക്കെ ഒന്ന് ഈ അസുഖമൊക്കെ ഒന്ന് മാറ്റിത്തരണേ, ഞാൻ ചാണകം കൊണ്ട് തുലാഭാരം നടത്തിക്കോളാം ഗുരുവായൂർ വന്നിട്ട് എന്നായിരുന്നു. ഭഗവാൻ എല്ലാം അറിയുന്ന ഭഗവാൻ ഈ അസുഖങ്ങളൊക്കെ മാറ്റി. പിന്നീട് ഒരിക്കലും അവർക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ചാണകം തൊട്ടാൽ ഉടനെ അലർജി പോലെ അങ്ങനെയായിരുന്നു. അവർ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു നിലയിലെത്തി, സാമ്പത്തികമായിട്ട് നല്ലൊരു കുടുംബസ്ഥയായി, ധനികയായി. എന്നിട്ടും അവർ ആ ഭഗവാന് കൊടുക്കാമെന്ന് പറഞ്ഞ വഴിപാടിൻ്റെ കാര്യം ഓർമ്മ ഉണ്ടായില്ല അവർക്ക്. അത് വേറൊരു കാരണം വെച്ച് ഭഗവാൻ ഓർമ്മപ്പെടുത്തി. യാദൃശ്ചികമായിട്ട് ഇവരുടെ വീടിൻ്റെ മുമ്പിൽ ചെറുതായി ഒന്ന് മെഴുകേണ്ടി വന്നപ്പോൾ, ഓണത്തിന് പൂക്കളമിടാനൊക്കെ മെഴുകുമല്ലോ, അങ്ങനെ മെഴുകേണ്ടി വന്നപ്പോൾ ആ ചാണകം തൊട്ടപ്പോൾ ആ കയ്യ് ചൊറിയാൻ തുടങ്ങി. അപ്പോഴാണ് അവർക്ക് ആ ഓർമ്മ വന്നത്, ഭഗവാനെ അയ്യോ ഞാനത് മറന്നുല്ലോ, ഉടനെ ഗുരുവായൂർക്ക് പോയി. ഇവരാണെങ്കിൽ ധനികയായിട്ടുള്ള സ്ത്രീയാണ്, അവിടെ പോയിട്ട് എന്തുകൊണ്ടാണ് തുലാഭാരം ചോദിച്ചപ്പോൾ അവർക്ക് ചാണകം എന്ന് പറയാനൊരു മടി. ഇത്ര വലിയൊരു ധനികയായിട്ടുള്ള ഈ സ്ത്രീ ചാണകം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ എന്ന് കരുതിയിട്ട് പഞ്ചസാര, കദളിപ്പഴം, വെണ്ണ, ഇങ്ങനെ വില കൂടിയ സാധനങ്ങളുടെ പേരൊക്കെ പറഞ്ഞു. ഏത് സാധനം വെച്ചിട്ടും തുലാഭാരം ശരിയാവണില്ല, തുല്യമാവണില്ല.
അവസാനം ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ നേർന്നത്? എന്ത് കൊടുക്കാമെന്ന? അപ്പോൾ അല്പം നാണായും കൊണ്ട് പറഞ്ഞു, ഇങ്ങനെ എങ്ങനെയാ പറയാ, അത് ചാണകം കൊണ്ടാണ് മെല്ലെ. അത് ശരി, അതന്നെയാണ് ശരിയാവാത്തത്. ഉടനെ ചാണകം കൊണ്ടുവന്ന് തുലാഭാരം തൂക്കിയപ്പോൾ കൃഷ്ണ തുല്യമായിട്ട് നിൽക്കണു. അപ്പോൾ ഭഗവാനെ തൊഴുമ്പോൾ ഭഗവാൻ ചിരിച്ചും കൊണ്ട് പറയാണ്, എനിക്ക് തരാമെന്ന് പറഞ്ഞത് തന്നാൽ പോരെ, ഞാൻ ഭക്തവത്സനായ നിങ്ങളുടെ കൂടെ ഇല്ലയേ എന്ന്. അങ്ങനെ എല്ലാവരെയും അനുഗ്രഹിക്കണ ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കട്ടെ. നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ.